എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള പി എസ് സി പ്രൊഫൈലാണ്. അതായത് തുളസി എന്നുള്ള ആ ഒരു സെക്ഷനിൽ നമ്മൾ ലോഗിൻ ചെയ്ത് വരുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ ഉള്ള ഒരു ഡീറ്റെയിലാണ് പറയാൻ പോകുന്നത്. നമ്മൾ മൈ റിസൾട്ട്സ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെട്ട ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള അഡ്വൈസ് മെമോ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഓരോ എക്സാമുകളുടെ മാർക്കുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ പാസ്വേഡും അതുപോലെ തന്നെ യൂസർ ഐ ഡിയും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇതിൽ വന്നു കഴിഞ്ഞാൽ മൈ റിസൾട്ട്സ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു മാറ്റമുണ്ട്. ഇതിൽ നമുക്ക് ഒ ടി പി വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി അതിലേക്കാണ് നമുക്ക് ഒ ടി പി വരുന്നത്. അപ്പോൾ ഇതിൽ സെൻഡ് ഒ ടി പി എന്നുള്ളത് സെലക്ട് ചെയ്യാതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഒ ടി പി വെച്ച് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഒ ടി പി ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒ ടി പി ചെയ്ത് കൊടുക്കാം. ഒ ടി പി വെച്ചിട്ട് വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഉള്ള ടിക്ക് മാർക്കെന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു റിസൾട്ട്സ് എന്നുള്ള സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ എക്സാമിനേഷൻ മാർക്ക്, അഡ്വൈസ് മെമോ എന്നുള്ള സെക്ഷനിലേക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിലേക്ക് വരാൻ പറ്റും, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും, എക്സാമിനേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അതും കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അതിൻ്റെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ അഡ്വൈസ് മെമോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഷോർട്ട് ലിസ്റ്റ് എന്നുള്ള സെക്ഷനിലേക്ക് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലിസ്റ്റിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതായത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒ ടി പി ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.